सेवा भारती अधीन चंगनाशेरी सुगुदम सेवा निलयत्तिनायि इरुनिलयुळ्ळ पुतिय आस्थान मंदिरत्तिन्റെ उद्घाटनम नडन्नु। आरएसएस अखिल भारतीय मुൻ കാര്യകാരി സദസ്യൻ എസ് സേതുമാധവൻ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു। ഓട്ടിസം ഉൾപ്പെടെയുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന 50 ദിവ്യാംഗരെ പരിചരിക്കുന്നതിനുള്ള മികച്ച സൗകര്യങ്ങളാണ് പുതിയ കെട്ടിടത്തിൽ ഉള്ളത്। സുഗ്രതം സേവാ നിലയത്തിനായി പ്രവർത്തിച്ചവർക്ക് ഇത് അഭിമാന നിമിഷം। വളർച്ചയുടെ നിർണ്ണായകമായ ഒരു പടവാണ് ഇരുനിലയുള്ള പുതിയ മന്ദിരത്തിലൂടെ സുഗ്രതം സേവാ നിലയം കൈവരിച്ചത്। ഓട്ടിസം ഉൾപ്പെടെ മാനസികമായി വെല്ലുവിളി നേരിടുന്ന ദിവ്യാംഗരെ പരിചരിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആർഎസ്എസ് അഖില ഭാരതീയ മുൻ കാര്യകാരി സദസ്യൻ സേതുമാധവൻ നിർവഹിച്ചു। ഇന്ന് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ തരത്തിൽ അനാഥരായിട്ട കുട്ടികളെ ഒന്നുകിലോ വിദേശത്തുള്ള ആൾക്കാർ ഇവരെ സംരക്ഷിക്കാൻ തയ്യാറാവും, ഏറ്റെടുക്കാൻ ദത്തെടുക്കാൻ തയ്യാറാവും, അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ നാടിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന അനവധി തരത്തിലുള്ള ശക്തികളുണ്ട്, അവരെ ഏറ്റെടുക്കുന്നു। നമ്മുടെ നാട്ടിലെ വരും തലമുറ ഇതുപോലെ അനാഥരായതുകൊണ്ട് വിദേശ ശക്തികളോ രാഷ്ട്രവിരുദ്ധ ശക്തികളോ കയ്യിൽ പോകരുത്। ചടങ്ങിൽ ലൂക്കോസ് കെ ചാക്കോ അധ്യക്ഷനായിരുന്നു। വാഴൂർ ആശ്രമം മഠാധിപതി പ്രജ്ഞാനാനന്ദ തീർത്ഥപാദസ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി। മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ സേവാ സന്ദേശം നൽകി। നമ്മുടെ ഇശ്ശ്രേഷ്ഠന്മാരും നമ്മുടെ വന്യരായ ധർമ്മഗുരുക്കന്മാരും നമ്മോട് പറഞ്ഞത് ഈ സ്നേഹത്തിൻ്റെ മനുഷ്യത്വത്തിൻ്റെ ഈ ഉദാത്തമായ മൂല്യങ്ങളെക്കുറിച്ചാണ്। അതിലൂടെയാണ് സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയുക എന്ന നിർദ്ദേശവും മാർഗോപദേശവുമാണ് നമുക്ക് നൽകിയത്। തീർച്ചയായും ഈ സുഹൃതം അത്തരത്തിൽ നമുക്ക് ഒരു പ്രേരണയാണ്। ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള, കേന്ദ്രമന്ത്രി വി മുരളീധരൻ, സിനിമാതാരം മോഹൻലാൽ എന്നിവർ സുഹൃതത്തിന് ഓൺലൈനായി ആശംസയർപ്പിച്ചു। ചടങ്ങിൽ സുഹൃതം റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ചങ്ങനാശ്ശേരി എം എൽ എ ജോ മൈക്കിൾ നിർവഹിച്ചു। കൂടാതെ സുഹൃതം സേവാ നിലയം നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനം ചങ്ങനാശ്ശേരി നഗരസഭാ അധ്യക്ഷ സന്ധ്യാ മനോജ് നടത്തി। രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു। ജനം, കോട്ടയം।